ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങയും തൈരും കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ആ പച്ചമുളക് ഞാനിവിടെ വറുത്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പച്ചമുളകൊന്ന് വറുത്തെടുക്കാം. പച്ചമുളക് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 4-5 വരെ എടുക്കാം. ഞാനിവിടെ 4 എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. ജീരകം ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ച് അളവിലേ ജീരകം ചേർക്കുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത പച്ചമുളകും ജീരകവും ഈ തേങ്ങയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്ത മാങ്ങയും തേങ്ങയും ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1/2 കപ്പ് തൈര് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിൻ്റെ പാത്രമൊക്കെ കഴുകി അല്പം കൂടെ വെള്ളം ചേർക്കാൻ ഏകദേശം ഒരു 2 കപ്പോളം തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കടുക് വറുത്തിടുക മാത്രം ചെയ്താൽ മതി. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുത്തിടാനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ആ പച്ചമുളക് വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി ഇത് വറുത്തെടുത്തതിന് പകരം നമ്മൾ അരക്കകത്ത് ചേർത്ത് അരച്ചെടുത്താലും മതി. ഞാൻ കടുക് വറുത്തേക്കത്തേക്ക് ചേർത്ത് വറുത്താണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇതേപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഇതിനകത്തേക്ക് ഇട്ട് ഇത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പച്ചമാങ്ങയും തൈരും കൊണ്ടുള്ള ഒഴിച്ചുകറിയുടെ റെഡിയായി. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കടുക് വറുത്തിടുക മാത്രം ചെയ്താൽ മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.